ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഓഗസ്റ്റ് മാസം 25-ാം തീയതി, ആണ്ടുവട്ടത്തിലെ 21-ാമത്തെ ഞായറാഴ്ച. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം തന്നെ POC ബൈബിൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇടുങ്ങിയ വാതിൽ എന്നാണ്. യേശുനാഥൻ ഒരു ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കുക, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് പറയുന്നത് വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്ത് നിന്ന് നിങ്ങൾ മുട്ടാനും നിലവിളിക്കുവാനും ഒക്കെ തുടങ്ങിയാണ്. അപ്പോൾ കർത്താവ് അകത്ത് നിന്ന് പറയുന്നു, വീട്ടുടമസ്ഥനകത്ത് നിന്ന് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുക പോലുമില്ല. നീതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വാതിലടയ്ക്കപ്പെടുന്നതും വാതിലിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവസാന ഭാഗത്തായിട്ട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ദിവ്യബലി എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ ദിവ്യബലിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ രീതിയിലാണ്, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവീതികൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വചനപ്രഘോഷണവും അപ്പം വീഞ്ഞും അവിടെ കാണുന്നത് ദിവ്യബലിയുടെ പ്രതീകം പോലെ, അതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അകത്ത് നിന്നുണ്ടാകുന്ന സ്വരം ഇതാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും അകന്നു പോകുകയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവ അവസാനിക്കുന്നത്. എന്നിട്ട് വിചിത്രമായൊരു കാര്യം കൂടി അടുത്ത വരിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 28-ാം വാക്യത്തിൽ അബ്രഹാത്തെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും സകല പ്രവാചകന്മാരുടെയും ദൈവരായത്തിലും നിങ്ങൾ പ്രവാചകന്മാരെയും ദൈവരായത്തിലും നിങ്ങൾ ബഹിഷ്കൃതരായി പുറത്തും കാണപ്പെടുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടായിരിക്കും. അനേകരകത്തുണ്ട്, നിങ്ങൾ പുറത്താണ്. അവിടെ നിന്ന് ഓർമ്മ വരുന്നത് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ്റെ ജീവചരിത്രത്തിൽ മൺപാത്രത്തിലെ നിധി ട്രഷർ ദ ക്ലേ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സുന്ദരമായ കാര്യമാണ്, സ്വർഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന വിചിത്രമായ ചില കാഴ്ചകൾ, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതിനാണ്, സ്വർഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഇതാ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാർ നിൽക്കുന്നതായി കാണുന്നു. ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, ഇവിടെ കാണുമെന്ന് പ്രതീക്ഷ പല ആൾക്കാരെയും അവിടെ കാണുന്നില്ല. സ്വർഗത്തിലെ രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം, മൂന്നാമത്തെ അദ്ദേഹം അത്ഭുതപ്പെടുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞിട്ടുള്ളവരെയും ഒരു കുറിപ്പ് അതിൽ കുറിച്ച് വയ്ക്കുന്നുണ്ട്. എന്തുതന്നെയായിരുന്നാലും സ്വർഗരായത്തിൻ്റെ വാതിൽ പ്രവേശിക്കുവാൻ യോഗ്യരാകുന്നത് നീതിപൂർവം ജീവിക്കുന്നവരാണ് എന്ന് സുവിശേഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അനീതി പ്രവർത്തിക്കുന്നവർ നിങ്ങളിൽ നിന്നും അകന്നു പോകുമെന്ന് പറയുമ്പോൾ നീതിയുള്ളവരാണ് അകത്ത് കയറിയത് എന്ന് ചുരുക്കം. നമ്മൾ അഷ്ടസൗഭാഗ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട്. 8 സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ആവർത്തിച്ച് പറയുന്ന 2 എണ്ണം നീതിയാണ്, 4ഉം 8ഉം ആയിട്ട് പറയപ്പെടുന്ന 2 എണ്ണം നീതിയാണ്. ആ നീതിയിൽ ആദ്യം പറയുന്നത് നീതിക്ക് വേണ്ടി വിശപ്പ് സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തനാക്കപ്പെടും. 4ാമതായിട്ട് പറയുന്നത്, 8ാമതായിട്ട് പറയുന്നു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് അവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും, അവർക്ക് വാതിൽ തുറന്ന് കിട്ടും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം പറയുന്നത് നീതിയെക്കുറിച്ചാണ്. ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം, 6ാം വാക്യം പറഞ്ഞു വയ്ക്കുന്നത്, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. അതായത് ആ മാർഗത്തിൻ്റെ ഒടുവിൽ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ കർത്താവ് തന്നെയായി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. വാതിൽ അടഞ്ഞു പോവുക എന്ന് പറയപ്പെടുന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പല സമയത്തും വാതിലടഞ്ഞൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ചില ട്രാഫിക് സിഗ്നലുകളിൽ നമ്മൾ പെട്ടുപോകാറുണ്ട്. ലെവൽ ക്രോസിലൊക്കെ എത്തുമ്പോൾ സിഗ്നൽ ആ മരിക്കേട് വന്ന് വീണ് നമ്മൾ തടയുക, ഒരു വാതിലടഞ്ഞ് അടഞ്ഞു പോകുന്നു. നമുക്ക് എത്തേണ്ടിടത്ത് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ, സമയം പോകുന്ന രീതിയിൽ വാതിലടഞ്ഞു പോകുന്നു. ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർ സമയം തെറ്റി ലേറ്റായിട്ടൊക്കെ എയർപോർട്ടിൽ ചെന്നിട്ട് ആ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാതെ എയർപോർട്ടിൻ്റെ വാതിലടഞ്ഞു പോകുന്നു, അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു അവസ്ഥ, ഫ്ലൈറ്റ് പോകുന്നു. ചില നേരങ്ങളിൽ നമുക്ക് തിരക്കുള്ള ബസ്സിലേക്ക് ഇടിച്ചു കയറാൻ പറ്റാതെ ബസ്സിൻ്റെ വാതിലടഞ്ഞു പോകുന്നു, ബസ് പോകുന്നു, ബസ് നഷ്ടപ്പെടുന്നു. കാണണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഒരുപാട് താല്പര്യത്തോടുകൂടി ഒരു സിനിമ കാണാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഹൗസ്ഫുൾ ബോർഡ് വീഴുന്നു,
വാതിലടഞ്ഞു പോകുന്നു. അങ്ങനെ വാതിലടഞ്ഞു പോയിട്ട് വിഷമമുണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതുപോലെയല്ല, ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം സ്വർഗരാജ്യത്തിൻ്റെ മുൻപിൽ വാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ വാതിലടഞ്ഞു പോവുകയും അകത്തു നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, നിങ്ങളെ ഞാൻ അറിയത്ത പോലുമില്ല എന്നൊരു സ്വരം കേൾക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം? കാരണം ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു, ഇനി ഒറ്റ പ്രത്യാശ ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അതിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ സ്വരം കേൾക്കുന്നത്, നിങ്ങളെ ഞാൻ അറിയത്ത പോലുമില്ല. അപ്പോൾ ഈ ദുരനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നുള്ള ഒരു വാതിൽ അടഞ്ഞെടുത്തുനിന്നും തുടങ്ങി മറ്റൊരു വാതിൽ തുറക്കുന്നിടത്ത് തീരുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു അങ്ങനെയാണ് മനുഷ്യ രക്ഷയുടെ രക്ഷാകര ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറുദീസയുടെ വാതിൽ അടഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ, വെളിപാട് പുസ്തകത്തിൽ 21:21 ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഒരു പുതിയ വാതിൽ തുറക്കുന്നു, 12 വാതിലുകൾ നിൽക്കുന്നതായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബൈബിളിലെ വെളിപാട് പുസ്തകം 22:22 21-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് നമ്മൾ ആ 12 വാതിലുകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഒരു വാതിൽ അടഞ്ഞെടുത്ത് തുടങ്ങി വേറൊരു വാതിൽ തുറക്കുന്നിടത്ത് വരെ, ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയപ്പെടുന്ന രണ്ട് കവിതാ സമാഹാരം, രണ്ട് കാവ്യ സമാഹാരങ്ങൾ നമുക്ക് കാവ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് സുന്ദരമായ കാവ്യങ്ങൾ എൻ്റെ തലക്കെട്ടാണ്, പറുദീസ നഷ്ടം, പറുദീസ വീണ്ടെടുക്കൽ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം അതുപോലെ ഒരിടത്ത് വാതിൽ അടഞ്ഞെടുത്തുനിന്ന് തുടങ്ങി മറ്റൊരിടത്ത് വാതിൽ തുറക്കുന്നിടം വരെയാണ് ബൈബിൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വാതിലുകളുടെ നിരവധി ഭാഗത്ത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുമെങ്കിലും സുവിശേഷത്തിൽ കൃത്യമായിട്ടും വാതിലുകൾ നമ്മൾ കാണുന്ന ചില ഭാഗങ്ങളുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഏറ്റവും സുന്ദരമായ വാക്യം സുവിശേഷത്തിലുള്ളത് യോഹന്നാന്റെ സുവിശേഷം 10:7 ആ വാക്യം ഇപ്രകാരമാണ്: ഞാനാണ് വാതിൽ, ഞാനാണ് ആടുകളുടെ വാതിൽ, ഐ എം ദ ഗേറ്റ്, ഐ എം ദ ഡോർ എന്ന് പറയപ്പെടുന്ന വാക്യം. അപ്പോൾ ഈശോ തന്നെ നമ്മളോട് പറയുകയാണ്, ഞാൻ തന്നെയാണ് വാതിൽ, ഞാനാണ് തുറക്കപ്പെടാനും അടയ്ക്കപ്പെടാനും പോകുന്നത്, സൂക്ഷിച്ചുള്ളത്. എന്നിട്ട് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ വാതിൽ അടഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ വാതിൽ തുറന്നു കിടന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 25:10 നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ഒരുക്കമുള്ളവർ വിളക്കിൽ എണ്ണയുമായി ഇരുന്ന വിവേകമതികളായ ഒരുക്കമുള്ള കന്യകമാർ മണവാളൻ വന്ന് വാതിൽ തുറന്നപ്പോൾ അവനോടൊപ്പം അകത്ത് പ്രവേശിച്ചു. ഒരുക്കമില്ലാതിരുന്നവർ എണ്ണ വാങ്ങിക്കാൻ പോയി, അവർ തിരിച്ചെത്തിയപ്പോൾ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു, അവർക്കകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. അപ്പോൾ വാതിൽ തുറക്കപ്പെട്ടകത്തേക്ക് കടക്കാൻ ഒന്നാമത്തെ നിയമം: ജാഗ്രതയുള്ളവരായിരിക്കുക, വിവേകമുള്ളവരായി പെരുമാറുക. വിവേകത്തോടു കൂടി ജീവിച്ചാൽ ആ വാതിലിനകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും, വാതിലടയുന്നതിന് മുമ്പ് അകത്ത് പ്രവേശിക്കാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ എണ്ണ ചോർന്നു പോകാതെ അല്ലെങ്കിൽ വറ്റിപ്പോകാതെ സൂക്ഷിക്കുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ചിന്ത: ജാഗ്രതയുള്ളവരായിരിക്കും. രണ്ടാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 16:19 വരെയുള്ള വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മൾ കാണുന്നുണ്ട്. ആ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ലാസറിനെ ഇന്നോളം ധനവാൻ ശ്രദ്ധിച്ചിട്ടില്ല. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുത, പറുദീസയുടെ വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ ലാസറിന് വേണ്ടി തുറക്കപ്പെട്ടു. ധനവാൻ അതിന് മുമ്പിൽ വാതിലടഞ്ഞവനായി ഒരു ഗർത്തത്തിനപ്പുറം നിത്യനരകാഗ്നിയിലേക്ക് വീണു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലാസർ, എലയാസർ, ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ്റെ സഹനങ്ങളെ ദൈവം കണ്ടു, അവനാ വാതിൽ തുറക്കപ്പെട്ടു. അപ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവന് ഈ വാതിൽ തുറക്കപ്പെടും. ആഗണോസോമിയ, ആഗണൈസിങ് എന്നൊക്കെ പറയപ്പെടുന്ന വാക്കിൽ നിന്ന് ആഗണി എന്ന് പറയപ്പെടുന്ന വാക്ക്, അതാണ് ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ എന്ന് പറയപ്പെടുന്ന വാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആഗണി, വിത്ത് ആഗണി എന്ന് പറയുന്നത്, അതായത് ഈ വാക്ക് നമ്മൾ പിന്നീട് കാണുന്നത് ഗെത്സെമനി തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ഇതിനെക്കുറിച്ചാണ്, വേദനയെക്കുറിച്ച് പര്യാകുലനാകാൻ തുടങ്ങി നമ്മൾ പറയുന്ന ആ വാക്യം, ഈശോയുടെ ആ കഠിനമായ വേദന, ആ വാക്ക് യഥാർത്ഥത്തിലാക്കി ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത് കഠിനമായ മത്സരത്തിലൂടെ, പരിശ്രമത്തിലൂടെ, അല്ലെങ്കിൽ പോരാട്ടത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കുക. അത് സഹനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്നവന് വാതിൽ തുറക്കപ്പെടുമെന്ന് എലയാസ് ലാസർ സൂചിപ്പിക്കുന്നുണ്ട്, ധനവാന്റെ ലാസറിൻ്റെ ഉപമയ്ക്കകത്ത്. അപ്പോൾ സഹനം, ഒന്നാമത്തേത് വിവേകത്തോടു കൂടി പെരുമാറുകയും സ്നേഹത്തിൻ്റെ എണ്ണ പറ്റാതിരിക്കുകയും ചെയ്താൽ നിനക്ക് വാതിൽ തുറക്കപ്പെടും. രണ്ടാമത്തേത്, നീ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവനാണെങ്കിൽ ആ പോരാട്ടം നീ ഭംഗിയായി പൂർത്തീകരിച്ചെങ്കിൽ നിനക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കും.
ഇനി മൂന്നാമത് വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അന്ത്യവിധിയെക്കുറിച്ചാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു അവതരണം. സുവിശേഷത്തിൽ എവിടെയെങ്കിലും അന്ത്യവിധി പ്രസ്താവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിവിടെ മാത്രമാണ്. അത് കൃത്യമായിട്ടും പറയുന്നുണ്ട്, വാനമേഘങ്ങളിൽ പ്രതാപത്തോടുകൂടി കടന്നു വന്ന് സിംഹാസനത്തിലിരുന്ന് വിധി പ്രസ്താവിക്കുമ്പോൾ ചെമ്മരിയാടുകളെ വലതുവശത്തേക്കും കോലാടുകളെ ഇടതുവശത്തേക്കും മാറ്റി നിർത്തും. എന്നിട്ട് വലതുവശത്തുള്ള ചെമ്മരിയാടുകളോട് അവിടുന്ന് പറയും, എൻ്റെ പിതാവിനാൽ സജ്ജീകൃതമായിരിക്കുന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, നിങ്ങൾക്കായിട്ട് ആ വാതിൽ തുറന്നു കിടക്കാന്ന് തന്നെ അതിനർത്ഥം. കാരുണ്യപ്രവർത്തിയിൽ ഏർപ്പെടുന്നവന് വേണ്ടി ആ വാതിൽ തുറക്കപ്പെടും, കരുണയുടെ വാതിൽ തുറക്കപ്പെടും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് അഷ്ടസൗഭാഗ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് 5-ാമത്തെ ഭാഗമായിട്ടാണ്. ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആശ്വസിപ്പിക്കപ്പെടും, ശാന്തശീലർ ഭൂമി അവകാശമാക്കും, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ സംതൃപ്തരാകും, കരുണയുള്ളവർക്ക് കരുണ കിട്ടും എന്ന് പറയുന്ന പോലെ ഈ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെട്ടവനാണോ നീ എങ്കിൽ നിന്റെ മുമ്പിൽ കർത്താവിൻ്റെ കരുണയുണ്ടാകുകയും ആ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ആ വാതിൽ അടഞ്ഞു കിട്ടും, അവൻ നരകാഗ്നിയിലേക്ക് പോവുകയും ചെയ്യും. അതാണ് വാതിൽ തുറന്നു കിട്ടാനുള്ള 3-ാമത്തെ പടി, കരുണയുള്ളവരായിരിക്കുക. 4-ാമത് നമ്മൾ വീണ്ടും ലൂക്കാന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദൂർത്തുപുത്രന്റെ ഉപമയാണ് നമ്മൾ കാണുന്നത്. മാനസാന്തരപ്പെട്ട് പിതാവിനോട് മാപ്പ് ചോദിച്ച് തിരികെ വരുന്ന മകനെ തിരക്കി അത് കാത്ത് ഇരിക്കുന്ന സ്നേഹനിധിയായ പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 15-ാം അധ്യായത്തിന് 20-ാം വാക്യം, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ മാനസാന്തരപ്പെട്ട് വരുന്ന ഒരു മകനെ, ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ വാതിലിലെത്തുന്നതിന് മുമ്പ് തന്നെ ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറ്റുന്ന പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും അവനെ വസ്ത്രം ധരിപ്പിച്ച് ചെരുപ്പണിയിച്ച് മോതിരമണിയിച്ച് അവനെ തിരികെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. മാനസാന്തരം, തിരിച്ചുവരവ് എന്ന് പറയപ്പെടുന്നത് ഈ വാതിൽ തുറന്നു കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് ലൂക്കാന്റെ സുവിശേഷം 11-ാം അധ്യായം 7-ാം വാക്യം, അത് ഒരു ഉപമയ്ക്കകത്ത് നിന്നാണ്. ആ ഉപമയിൽ ഒരു വഴിയാത്രക്കാരനെ സ്നേഹിതൻ എൻ്റെ വീട്ടിൽ അതിഥിയായി കടന്നു വന്നു. അവനൊന്ന് കൊടുക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ മറ്റൊരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് രണ്ടപ്പം വായ്പ ചോദിക്കാനായിട്ട് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അകത്തു നിന്ന് സ്വരം കേൾക്കുന്ന ഇങ്ങനെയാണ്, എന്നെ ഉപദ്രവിക്കരുത്, കതക് അടച്ചു കഴിഞ്ഞു, വാതിലടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം കിടക്കയിലാണ്, എനിക്ക് എഴുന്നേറ്റ് നിനക്ക് അപ്പം തരാൻ സാധിക്കത്തില്ല. എങ്കിലും നിർബന്ധം നിമിത്തം, അവൻ സ്നേഹിതനാണെന്നുള്ള പരിഗണന ഇല്ലെങ്കിൽ പോലും നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് അപ്പം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ടാണ് തുടർന്ന് കർത്താവ് പറയുന്നത്, ലൂക്കാന്റെ സുവിശേഷം 11-ാം അധ്യായം 7-ാം വാക്യം ഇതാണ്. 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. അതായത് നിനക്ക് യോഗ്യതയില്ല, നീയും അവനും തമ്മിൽ, ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ നിന്റെ പ്രാർത്ഥന കേൾക്കാതെ പോകേണ്ട അവസ്ഥയിൽ പോലും നീ മുട്ടുകയാണെങ്കിൽ നിന്റെ നിർബന്ധം നിമിത്തം കർത്താവ് വാതിൽ തുറന്നു വരും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ആ വാതിൽ തുറക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരിക. അപ്പോൾ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ വാതിൽ തുറക്കാൻ സാധിക്കും. അതാണ് 5-ാമതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ 2 ഇടങ്ങളിൽ കൂടി വാതിലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ ഒന്ന് ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം, അതൊരു വാതിലല്ല, പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ടവൻ്റെ വിലാവിൽ കുത്തി അവിടെ നിന്നും രക്തവും ജലവും ഒഴുകി എന്ന് പറയപ്പെടുന്ന ആ വാക്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. 35-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതുന്ന സുവിശേഷം അവൻ തന്നെ പറയുന്നത് കണ്ടവൻ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും സുന്ദരമായ ഈ ഭൂമിയിലേക്ക് കരുണ ഒഴുകുന്ന, നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ആ വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നതിനെ കുറിച്ച്, അപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ആ വാതിൽ തുറന്ന് തിരുഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഒഴുകുന്ന കരുണയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ കരുണ നമ്മളിലേക്ക് കടന്നു വരുന്നു, കർത്താവിൻ്റെ കരുണ. ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം നമുക്ക് ആശ്രയിക്കാവുന്ന, യേശുവെ ഞാനിങ്ങൾ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയിക്കാവുന്ന കർത്താവിൻ്റെ കരുണ തിരുവിലാവിൽ നിന്നും തിരുജലവും തിരുരക്തവുമായി ഒഴുകിയിറങ്ങുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. തിരുഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് കർത്താവ് കരുണയൊഴുക്കി എന്ന് പറയുന്നത്. ഒടുക്കം 7-ാമതായിട്ട് നമ്മൾ കാണുന്നു വെളിപാട് പുസ്തകം 21-ാം അധ്യായം 21-ാം വാക്യം. ആ 12 വാതിലുകൾ
സ്വർഗസന്നിധിയിൽ ഉണ്ടെന്നും അതിലേക്ക് പ്രവേശിക്കാനുണ്ടെന്ന് പറയുന്നു. 21-ാമത്തെ വാക്യത്തിൽ അധ്യായത്തിലെ 25-ാമത്തെ വാക്യം പറയുന്ന ഇങ്ങനെയാണ്, അതിൻ്റെ കവാടങ്ങൾ പകൽ അടയ്ക്കപ്പെടുകയില്ല, എന്നാൽ ആ ഇടത്ത് രാത്രി ഉണ്ടാവത്തുമില്ല. ഇത് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് നിത്യമായൊരു കവാടത്തെക്കുറിച്ച്, അവിടെ രാത്രി പകലുമില്ല, ആ കവാടത്തിൻ്റെ വാതിലുകൾ പകൽ അടയ്ക്കപ്പെടത്തില്ല, എന്നാൽ അവിടെ രാത്രി ഇല്ലതാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിപാട് 21-ാം അധ്യായത്തിൽ 25-ാം വാക്യം പറയുന്നത്. അതായത് ആ വാതിൽ എവിടെയെങ്കിലുമൊക്കെ അടയുമെന്ന് പറഞ്ഞാലും ശരി, കർത്താവിൻ്റെ അനന്തമായ കരുണമുണ്ട്, ഇതൊരിക്കലും അടയാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് പാപ്പ പറയുന്നത് നരകമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാരണം ആ നരകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, നരകത്തെ മറികടക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ കരുണ അത്ര കണ്ട് വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു. ഒരു രീതിയിൽ അത് വിവാദമായി. എന്നാൽ അദ്ദേഹം പറഞ്ഞു അത് വിശ്വാസത്തെയൊന്നുമല്ല, കർത്താവിൻ്റെ കരുണയുടെ അനന്തതയെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ വാക്യം മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അപ്പം അതുകൊണ്ട് ഈ വാതിൽ അടയത്തില്ല എന്നൊരു സൂചന നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പിന്നെ പറയുന്നു 21-ാം അധ്യായത്തിൽ 27-ാം വാക്യം, വെളിപാട് 21-27 പറഞ്ഞിങ്ങനെയാണ്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അപ്പോൾ ആ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ ആ ലിസ്റ്റ് നോക്കിയിട്ട് അകത്തേക്ക് കയറത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാനായിട്ട് സാധിക്കും, ആർക്കു മുമ്പിലാണ് ഈ വാതിൽ അടയാതിരിക്കുന്നത്? ജാഗ്രതയോടുകൂടി നിലനിൽക്കുന്നവൻ, സ്നേഹത്തിൻ്റെ എണ്ണ പറ്റാത്തവൻ, അവന് മുമ്പിൽ ആ വാതിൽ അടയത്തില്ല, അവന് അകത്ത് കയറാൻ പറ്റും. സഹനങ്ങളിലൂടെ കടന്നുപോയി പോരാട്ടം നടത്തിയവന് ആ വാതിൽ തുറന്നു കിട്ടും. കരുണ കാണിക്കുന്നവന് മുമ്പിൽ കരുണയോടുകൂടി ആ വാതിൽ തുറന്നു കിടക്കും. മാനസാന്തരപ്പെട്ട് തിരികെ വരുന്ന മകന് വേണ്ടി പിതാവ് വാതിലും കഴിഞ്ഞ് കുറച്ച് ഇപ്പുറം വന്ന് കാത്തു നിൽക്കും വാതിൽ വഴി അകത്തേക്ക് കയറ്റാനായിട്ട്. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ചിങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ അവനൊരു ബന്ധമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ബന്ധത്തിനപ്പുറം അവൻ്റെ നിർബന്ധപൂർവമായ പ്രാർത്ഥന കൊണ്ട് ആ വാതിൽ അവന് മുമ്പിൽ തുറന്നു കിട്ടും. അങ്ങനെ വാതിൽ തുറക്കാനുള്ള വഴികളാണ് ജാഗ്രത, ഒപ്പം സ്നേഹം ഉണ്ടായിരിക്കുക, 2 സഹനം, 3 കരുണയുണ്ടായിരിക്കുക, 4 മാനസാന്തരത്തിൻ്റെ വഴിയിൽ ചിരിക്കുക, 5 പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വാതിൽ നമുക്ക് മുമ്പിൽ അടയുകയില്ല, അങ്ങനെ വാതിൽ തുറക്കപ്പെട്ട് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിൻ്റെ ആ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വാതിലുണ്ട്, ഈ പുസ്തകം ബൈബിൾ, അതിങ്ങനെ തുറക്കുന്നത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ വാതിൽ. അത് തുറന്ന് അതിലേക്ക് ഇറങ്ങാൻ സാധിച്ചാൽ അതുവഴി കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി പിതാവിൻ്റെ അരികിൽ എല്ലാം സജ്ജമാക്കും, അപ്പോൾ അവിടെ ചെന്ന വാതിലായി നിന്നെ ഞാൻ കാത്തു നിൽക്കും. അപ്പോൾ തോമസ് അപ്പോസ്തലൻ്റെ ചോദ്യത്തിനൊക്കെ മറുപടിയായിട്ട് കർത്താവ് പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ്, ഒപ്പം വാതിലും ഞാൻ തന്നെയാണ്, എന്നിലൂടെ കടന്നു വരിക, എന്നിലൂടെ പ്രവേശിക്കുക, എന്നിൽ ജീവിക്കുക, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വാതിൽ ഒരിക്കലും നമുക്ക് മുമ്പിൽ അടയാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.